പ്രൈസ് ലോർഡ്. ഈ പ്രഭാതത്തിൽ നിങ്ങളോട് പറയാൻ കർത്താവ് എനിക്ക് തന്ന ഒരു വചനം, നമ്മുടെ ജീവിതത്തെ തിരിക്കുന്ന ഒരു കർത്താവുണ്ട്. 2 തെസ്സലോനിക്കർ 3:5 കർത്താവ് താൻ നിങ്ങളുടെ ഹൃദയങ്ങളെ ദൈവത്തിൻ്റെ സ്നേഹത്തിങ്കിലേക്കും ക്രിസ്തുവിൻ്റെ സഹിഷ്ണുതയിലേക്കും തിരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തെ തിരിക്കുന്ന ദൈവം. ഇന്ന് ഈ വചനം പറയുമ്പോൾ ദൈവം ചില പ്രത്യേക സ്ഥലത്തേക്ക് നിങ്ങളെ തിരിക്കുകയാണ്. ചിലരെ ചില സമയത്ത് പ്രാർത്ഥനയിലേക്ക് തിരിക്കും, ചിലരെ ചില പ്രത്യേക സമയത്ത് വചനത്തിലേക്ക് തിരിക്കും. ഹല്ലേലൂയ. ചില പ്രത്യേക സമയത്ത് ഉപവാസത്തിലേക്ക് തിരിക്കും, ആരാധനയിലേക്ക് തിരിക്കും, ശുശ്രൂഷയിലേക്ക് തിരിക്കും. ഹല്ലേലൂയ. സ്തോത്രം. ചില പ്രത്യേക സമയങ്ങളിൽ നമ്മെ ആ കർത്താവിൻ്റെ സ്നേഹത്തിലേക്കും കർത്താവിൻ്റെ സഹിഷ്ണുതയിലേക്കും നമ്മെ തിരിക്കും. അതെ, ഇന്നലകളിൽ നിങ്ങൾ അനുഭവിക്കാത്ത ഒരു ദൈവിക നന്മയിലേക്ക്, ഒരു ദൈവികമായ സ്വഭാവത്തിലേക്ക്, ഒരു യേശുവിൻ്റെ ഒരു അനുഗ്രഹിക്കപ്പെട്ട അനുഭവത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ ദൈവം തിരിക്കാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. ഒരിടത്തും കുരുങ്ങിക്കിടക്കാൻ അനുവദിക്കത്തില്ല. ദൈവം തിരിക്കുകയാണ് ജീവിതത്തെ. ഹല്ലേലൂയ. ലക്ഷ്യത്തിലേക്ക് തിരിക്കുകയാണ്. സ്തോത്രം. ആമേൻ. ചിലരെ ആമേൻ പഠനത്തിലേക്ക് തിരിക്കുകയാണ്. സ്തോത്രം. ആമേൻ. ദൈവം ആഗ്രഹിക്കുന്ന ആ ജീവിത വിജയത്തിലേക്ക് ദൈവം ചിലരെ തിരിക്കുന്നു. കർത്താവ് പറയുന്നു, ഇതൊരു തിരിവിൻ്റെ സമയമാണ്. കർത്താവെ, ഈ സമയം നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എമ്മൗസിലേക്ക് പോയ ശിഷ്യന്മാരെ വീണ്ടും യെരുശലേമിലേക്ക് തിരിച്ചുവിട്ടതുപോലെ യേശുവിൻ്റെ നാമത്തിൽ നടന്നാണ് പോയെങ്കിൽ ഓടി വരുന്നത് പോലെ ദൈവപദ്ധതിയിലേക്ക് ചിലരെ തിരിച്ചുവിടുന്നതിനായിട്ട് സ്തോത്രം. കർത്താവിൻ്റെ നാമം മഹത്വമെടുക്കുന്നതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.